പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ ഇന്നലെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ റെഗുലറായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആരും തന്നെ അപേക്ഷാ ഫോം സ്കൂളിൽ ഫിൽ ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല എന്നാൽ റെഗുലർ വിദ്യാർത്ഥികളെല്ലാം ഇരുന്നൂറ്റി എഴുപത് രൂപ ജനുവരി നാലിന് മുമ്പ് സ്കൂളിൽ നൽകി പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ് ജനുവരി നാലിന് ശേഷം ജനുവരി പതിനഞ്ച് വരെ ഫൈനോട് കൂടിയ ഫീസും സ്കൂളിൽ നൽകാവുന്നതാണ് പക്ഷേ മറ്റുള്ള വിദ്യാർത്ഥികളെല്ലാം അതായത് ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾ ഓൾഡ് സ്കീം പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾ ഇവരെല്ലാവരും ഫോം ഫിൽ ചെയ്ത് അതിൽ ഫോട്ടോ പതിച്ച് നിങ്ങൾ മുമ്പ് പരീക്ഷ എഴുതിയ പരീക്ഷാ സെൻറ്ററിൽ തന്നെ നിശ്ചിത ദിവസത്തിനകം അപേക്ഷാ ഫോമും ഫീസും നൽകേണ്ടതാണ് ഇതാണ് അപ്ലിക്കേഷൻ ഫോം അത് താഴെ ലിങ്കായി നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് എസ് എസ് എൽ സിയുടെ കോപ്പിയും അതേപോലെ മുമ്പ് പരീക്ഷ എഴുതിയ ഹാൾ ടിക്കറ്റും കൈവശം കരുതുന്നത് നല്ലതാണ് ആദ്യം നൽകേണ്ടത് സെൻറ്റർ നെയിമും സെൻറ്റർ കോഡും ഇത് നിങ്ങളുടെ കൈവശമുള്ള പഴയ ഹാൾ ടിക്കറ്റിലുണ്ടാകും അത് നോക്കി കൃത്യമായി ഫിൽ ചെയ്ത് നൽകുക യാതൊരു കാരണവശാലും സെൻറ്റർ മാറ്റം അനുവദിക്കുന്നതല്ല എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ലൈനിൽ ഗ്രൂപ്പ് ഓഫ് എക്സാമിനേഷൻ സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ടെക്നിക്കൽ ആർട്ട് ഇതിൽ ഏത് വിഭാഗത്തിലായിരുന്നു നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് നൽകുക അടുത്തത് ടൈപ്പ് ഓഫ് സ്റ്റഡി സ്കൂൾ ഗോയിങ് ഓപ്പൺ സ്കൂൾ കമ്പാർട്ട്മെൻറ്റൽ ഓൾഡ് സ്കീം ഓപ്പൺ സ്കൂൾ ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക കമ്പാർട്ട്മെൻറ്റൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാത്രമേ എഴുതുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക ഓൾഡ് സ്കീം പഴയ സ്കീമിൽ എഴുതുന്നവർ അത് ടിക്ക് ചെയ്ത് നൽകുക അടുത്ത ലൈനിൽ അഡ്മിഷൻ നമ്പർ അതേപോലെ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ രജിസ്റ്റർ നമ്പർ നൽകുക പിന്നെ ഇയർ ഓഫ് അഡ്മിഷൻ ഏത് വർഷമാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തത് അത് അടുത്ത ബോക്സിൽ നൽകേണ്ടതാണ് തൊട്ടുതായ ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അപ്പിയേഡ് നിങ്ങൾ ലാസ്റ്റ് പരീക്ഷ എഴുതിയതിൻ്റെ രജിസ്റ്റർ നമ്പറും വർഷവും മന്തും ഫിൽ ചെയ്ത് നൽകുക അടുത്ത ലൈനിൽ രജിസ്റ്റർ നമ്പർ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് എസ് എസ് എൽ സി നിങ്ങൾ ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായതിൻ്റെ രജിസ്റ്റർ നമ്പർ അതിൻ്റെ മാസം അതേപോലെ പാസ്സായ വർഷം എന്നിവ നൽകുക അടുത്തത് ഒൻപത് നെയിം ഓഫ് കാൻഡിഡേറ്റ് വിദ്യാർത്ഥിയുടെ പേര് എസ് എസ് എൽ സി ബുക്കിൽ ഉള്ളതുപോലെ കൃത്യമായി എൻ്റർ ചെയ്ത് നൽകണം ഇംഗ്ലീഷിൽ ഫിൽ ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് അടുത്തത് സെക്സ് മെയിൽ ഫീമെയിൽ ഓർ ട്രാൻസ്ജെൻഡർ ഏതാണ് സെലക്ട് ചെയ്ത് നൽകുക അതേപോലെ പതിനൊന്നാമത് റിലീജിയൻ എഴുതുക അതേപോലെ പന്ത്രണ്ടാമത് കാസ്റ്റ് ഏതാണ് അത് എഴുതുക പിന്നെ പതിമൂന്നതായി വരുന്നത് എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി അതേഴ്സ് ഇത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നത് നിങ്ങൾ ടിക്ക് ചെയ്തു നൽകേണ്ടതാണ് അടുത്തതായി പതിനാല് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എസ് എസ് എൽ സി ബുക്കിലുള്ളതുപോലെ അക്കത്തിലും അക്ഷരത്തിലും ഫിൽ ചെയ്ത് നൽകേണ്ടതാണ് പിന്നെ ഈ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച് സ്കൂൾ പ്രിൻസിപ്പലിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കേണ്ടതാണ് അടുത്തത് ഫിഫ്റ്റീൻ സബ്ജെക്ട് അപ്പിയറിംഗ് നൗ നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് പാർട്ട് വൺ ഇംഗ്ലീഷ് എഴുതുന്നുണ്ടെങ്കിൽ അതവിടെ എൻ്റർ ചെയ്യേണ്ടതാണ് അതേപോലെ പാർട്ട് ടു സെക്കൻഡ് ലാംഗ്വേജ് എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നൽകുക അതേപോലെ പാർട്ട് ത്രീയിൽ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം അവിടെ എഴുതി നൽകേണ്ടതാണ് പാർട്ട് ത്രീയിൽ വരുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ കന്നഡയിലോ അതേപോലെ തമിഴിലോ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് അവിടെ ടിക്ക് ചെയ്ത് നൽകേണ്ടതാണ് ഈ കാര്യം പ്രത്യേകം ഓർക്കുക അടുത്തത് സിക്സ്റ്റീൻ ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് അപ്പിയറൻസ് നിങ്ങൾ മുൻപ് പരീക്ഷ എഴുതിയതിൻ്റെ ഡീറ്റെയിൽസുകളാണ് ഇതിൽ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നിവയുടെ രജിസ്റ്റർ നമ്പർ മന്ത് ഇയർ സബ്ജെക്റ്റിൻ്റെ പേര് അതേപോലെ എലിജിബിൾ ബാർ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് നിങ്ങൾ പാസ്സായിട്ടുണ്ടോ അല്ലയോ എന്ന കാര്യം എൻ്റർ ചെയ്യേണ്ടതാണ് അതേപോലെ അതിനെല്ലാം കിട്ടിയ ഗ്രേഡുകളും നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ് നെക്സ്റ്റ് സെവൻറ്റീൻ ഡീറ്റെയിൽസ് ഓഫ് എക്സാമിനേഷൻ ഫീ റിമിറ്റഡ് ഈ കാര്യം നിങ്ങൾ ഫിൽ ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫീസ് ഡയറക്റ്റായി സ്കൂൾ പ്രിൻസിപ്പളെ ഏൽപ്പിച്ചാൽ മതിയാവുന്നതാണ് എല്ലാ പരീക്ഷകളും എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഫീസായി വരുന്നത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അറിയാവുന്നതാണ് അടുത്തത് എയ്റ്റീൻ ഹാവ് യു ബീൻ ഗ്രാൻഡഡ് എഡ്യൂക്കേഷണൽ കൺസെഷൻ ഫ്രം എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് ഇത് സാധാരണ റെഗുലർ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യമാണ് അടുത്തത് നയൻറ്റീൻ ആൻഡ് ട്വൻറ്റീൻ ഇത് മുകളിൽ പറഞ്ഞ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം ബാധിക്കുന്ന ലൈനുകളാണ് മറ്റുള്ളവർ ഇത് പരിഗണിക്കേണ്ടതില്ല അടുത്തതായി ഡിക്ലറേഷൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് താഴെ വിദ്യാർത്ഥി പേരെഴുതി സൈൻ ചെയ്യേണ്ടതാണ് അതേപോലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവും പേരെഴുതി സൈൻ ചെയ്യേണ്ടതാണ് അടുത്തതായി സർട്ടിഫിക്കറ്റ് ഇത് വിദ്യാർത്ഥി ഫിൽ ചെയ്യേണ്ട ഭാഗമല്ല സ്കൂളുകാർ ചെയ്യേണ്ട ഭാഗമാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഫിൽ ചെയ്ത് ടെൻത്ത് സ്റ്റാൻഡേർഡിന്റെ കോപ്പിയും അതേപോലെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പികളും കൂടെ പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്ത രജിസ്ട്രേഷൻ മൊമ്മോ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് ആവശ്യമായ ഫീസും കൂടെ വെച്ച് മുൻപ് പരീക്ഷ എഴുതിയ പരീക്ഷാ കേന്ദ്രത്തിലെ പ്രിൻസിപ്പലിന് സമർപ്പിക്കുക ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എവർക്കും നന്മകൾ നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം